ടി വി നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ജീവമാർഗം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളിലേക്കാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് അത് സംബന്ധിച്ചുള്ള രണ്ട് ഘട്ടങ്ങൾ ഒന്നാം ഘട്ടം ദൈവസഭയുടെ ഉൽപ്രാവണം അഥവാ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് എന്നിത്യാദി കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് നമ്മൾ ഏറ്റവും ഒടുവിൽ പഠനത്തിൽ കൊണ്ടുവന്നത് സഭയുടെ ഉൽപ്രാപണത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന നാല് പ്രധാനപ്പെട്ട വേദഭാഗങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ ഫിലിപ്പി ഫിലിപ്പിലേഖനം മൂന്നാമധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് ഒന്ന് നാലാം നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഒടുവിലായി ഒന്ന് കുരുന്തിയാർ പതിനഞ്ചാം അധ്യായം അൻപത് മുതൽ അൻപത്തെട്ട് വരെ എന്നിത്യാദി വേദഭാഗങ്ങളാണ് നാമ ദൈവസഭയുടെ ഉൽപ്രാപണത്തെ സംബന്ധിച്ച് ആധികാരികമായി പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ എന്ന നിലയിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് അത് വളരെ പ്രയോജനപ്പെട്ടുവെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ പഠനത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങളിവിടെ ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ഈ പഠനം ഒരു പ്രഭാഷണമല്ല പ്രത്യേകാൽ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷണ രീതിയല്ല ഇത് സംബന്ധിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ക്രമമനുസരിച്ച് സംഭവങ്ങളുടെ ക്രമമനുസരിച്ച് അടുക്കടുക്കായി ആ കാര്യങ്ങളെ പഠിക്കുന്ന ഒരു പഠനമാണ് നാം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേദപുസ്തകം പഠിക്കുവാനാഗ്രഹമുള്ളവർക്കാണ് ഇതിനോട് കമ്പം ജനിക്കുന്നത് കേവലം ഉപരിപ്ലവമായ ഒരു പ്രഭാഷണം ഇത് സംബന്ധിച്ച് നടത്തുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം പ്രാരംഭ എപ്പിസോഡിൽ ഓർപ്പിച്ചതുപോലെ ചില ആളുകൾ പലയിടങ്ങളിലും വെളിപ്പാട് പുസ്തക പഠനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എന്നുള്ള വിഷയം സംഭവങ്ങളുടെ ക്രമമനുസരിച്ച് എവിടെങ്കിലും ഒന്നെടുക്കുകയോ അല്ലെങ്കിൽ അത് റിക്കേഡ് ചെയ്ത് യൂട്യൂബിലാക്കുകയോ ചെയ്യുന്നത് പ്രയോജനകരമായിരിക്കും എന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഈ പഠനം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിശ്ചയമായും വേദപുസ്തകം ശാന്തമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പഠനം ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നതിന് സംശയം വേണ്ട അങ്ങനെ ഉൽപ്രാപണത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന നാല് വേദഭാഗങ്ങളും കഴിവുള്ളിടത്തോളം അതിൻ്റെ വിശദീകരണവും നൽകുവാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇടവന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ഉൽപ്രാവണത്തെ സംബന്ധിച്ചുള്ള ചില വാദഗതികളാണ് ഇതാണ് പഠനമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഉൽപ്രാവണത്തെ സംബന്ധിച്ച് നാം ചിന്തിച്ചതിൻ്റെ വേറെ വഴി വഴികളായി ചിന്തിക്കുന്നവരും പഠിക്കുന്നവരും ആ പാതയിലൂടെ യാത്ര ചെയ്യുന്നവരുമായ ആളുകൾ വളരെ മുൻപ് മുതൽ തന്നെ ഉണ്ട് എന്നുള്ളത് സഭാചരിത്രത്തിൻ്റെ താളുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ എസ്കറ്റോളജിക്കലായ സംഗതികളെക്കുറിച്ച് പലയിടങ്ങളിൽ വിവാദപരമായ കാഴ്ചപ്പാടുള്ളതുപോലെ അതിൽ ഉൽപ്രാവണത്തെ സംബന്ധിച്ചും തർക്കങ്ങളുള്ള ചില കാര്യങ്ങളുണ്ട് അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നത് ഉൽപ്രാവണത്തെ സംബന്ധിച്ചുള്ള പ്രബലമായ നാല് ചിന്താഗതികൾ നാല് പഠനങ്ങൾ വാദഗതികൾ നിലവിലുണ്ട് അതിൽ ഒന്ന് ഭാഗിക ഉൽപ്രാവണം എന്നുള്ളതാണ് അത് നമ്മൾ ചിന്തിക്കും അപ്പോൾ ഞാൻ വിശദീകരിക്കാം രണ്ടാമത് മഹാപീഠമധ്യത്തിലുള്ള ഉൽപ്രാവണം മഹാപീഠന മഹാപീഡന കാലത്തിൻ്റെ മധ്യത്തിൽ നടക്കുന്ന ഉൽപ്രാവണം മൂന്നാമത് മഹാപീഠാനന്തരം സംഭവിക്കുന്ന ഉൽപ്രാവണം അഥവാ മഹോപദ്രവ കാലത്തിന് ശേഷം സംഭവിക്കുന്ന ഉൽപ്രാവണം നാലാമത് മഹാപീഡനത്തിനു മുൻപുള്ള ഉൽപ്രാവണം ഒന്ന് ഭാഗീയമായ ഉൽപ്രാവണം രണ്ട് മഹാപീഡന കാലത്തിൻ്റെ മധ്യത്തിൽ നടക്കുന്ന ഉൽപ്രാവണം മൂന്ന് മഹാപീഡനത്തിനു ശേഷം സംഭവിക്കുന്ന ഉൽപ്രാവണം നാല് മഹാപീഡനത്തിനും മുമ്പ് സംഭവിക്കുന്ന ഉൽപ്രാവണം ഇങ്ങനെ പ്രധാനമായും നാല് വാദഗതികളാണ് ഉൽപ്രാപണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ഉള്ളത് ചിലർ ചോദിക്കും ഇതെന്തിനാ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ പ്രേക്ഷകരിൽ ഞങ്ങളുടെ ഈ പ്രേക്ഷകരിൽ ദൈവവചനം കൂലങ്കക്ഷമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ചും ഉൽപ്രാവണത്തെ സംബന്ധിച്ചും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായി ഇപ്പോൾ ചിന്തിച്ച ഇത്യാദി വിഷയങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്നെങ്കിൽ അതൊരു പുതിയ അറിവായിട്ട് കേൾക്കാനിടയാകരുത് അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെച്ചാൽ നമ്മൾക്ക് ആശ്ചര്യപ്പെടേണ്ടതായിട്ട് വരുന്നില്ല പതറിപ്പോകേണ്ടതായിട്ടും വരുന്നില്ല അതുകൊണ്ട് ഈ നാല് വാദഗതികളിലേക്ക് തിരിയുന്നതിനും മുൻപ് യേശുക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങളുടെ നിർവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ഞാനൊന്ന് താല്പര്യപ്പെടട്ടെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വാദഗതിയിലേക്ക് വരുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പല പദങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് പദങ്ങളുടെ നിർവചനമാണ് ഇവിടെ വിശദീകരിപ്പാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ് ഒന്ന് അതിലൊന്ന് പറൂസിയ എന്നൊരു വാക്കാണ് പറൂസിയ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ വിവരിക്കുന്നതിന് സർവസാധാരണയായി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ പദമാണ് വിവിധ ബന്ധങ്ങളിൽ ഈ പദം ഇരുപത്തിനാല് പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പദത്തിന് അർത്ഥം സമീപേ അല്ലെങ്കിൽ അരികിൽ എന്നാണ് പ്രസൻസ് എന്ന ഇംഗ്ലീഷ് പദം കൊണ്ട് അർത്ഥമാക്കുന്നതെല്ലാം ഈ പറൂസിയ എന്ന പദത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ച് കൂടെ കൂടെ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് ആ വാക്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാം ഒന്ന് കുരുന്ത്യർ പതിനഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് ഒന്ന് തെസലോനിക്കർ രണ്ടിൻ്റെ പത്തൊമ്പത് നാലിൻ്റെ പതിനഞ്ച് അഞ്ചിൻ്റെ ഇരുപത്തിമൂന്ന് യാക്കോബ് അഞ്ചിൻ്റെ ഏഴ് എട്ട് ഒന്നി യോഗനാൻ രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് ഈ വേദഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ സഭയുടെ ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ ഈ പദം പറൂസിയ അതിനർത്ഥം ഞാൻ ഓർപ്പിച്ചു സമീപെ അല്ലെങ്കിൽ അരിയിൽ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും ഇനി ഈ പദത്തിൻ്റെ ഉപയോഗം വേറൊരു തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സഭയോടൊപ്പം ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതിനെ സൂചിപ്പിക്കുന്നതിനും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് അഥവാ മഹത്വ പ്രത്യക്ഷതയെ സംബന്ധിച്ച് മത്തായി സുവിശേഷം ഇരുപത്തിനാലിൻ്റെ മൂന്ന് അതേ അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുപ്പത്തേഴ് മുപ്പത്തൊൻപത് ഒന്ന് ദസലോനിക്കാർ മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം രണ്ട് ദസലോനിക്കാർ രണ്ടാമധ്യായം എട്ടാം വാക്യം രണ്ട് പത്രോസ് ഒന്നാം അധ്യായം പതിനാറാം വാക്യം ഈ വേദഭാഗങ്ങളിലെല്ലാം തന്നെ സഭയോടുകൂടെ ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിനെ സൂചിപ്പിക്കുന്നതിന് ഈ പറൂസിയ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് ഇവയെല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെയാണ് ഊന്നി പറയുന്നത് ഇനിയും ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം രണ്ടാമത്തെ പദം അപ്പോ കാലിപ്സിസ് എന്നാണ് അപ്പോ കാലിപ്സിസ് ക്രിസ്തുവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ പദമാണ് ഇത് ഇത് നാമരൂപത്തിൽ പതിനെട്ട് പ്രാവശ്യവും ക്രിയാരൂപത്തിൽ ഇരുപത്തിയാറ് പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോ കാലിപ്റ്റോ എന്നീ പദങ്ങൾ ചേർന്നതാണ് ഈ വാക്ക് ഇതിനർത്ഥം മറ മാറ്റുക അനാച്ഛാദനം ചെയ്യുക വെളിപ്പെടുത്തുക എന്നീ അർത്ഥങ്ങളാണ് ഇതിനുള്ളത് ഈ പദത്തിൻ്റെ ഉപയോഗം സംബന്ധിച്ചുള്ള സർവേയിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ ഇത് സൂചിപ്പിക്കുന്നതാണ് അതിനുള്ള വേദഭാഗം ഒന്ന് പത്രോസ് നാലിൻ്റെ പതിമൂന്ന് രണ്ട് ദശലോനിക്കർ ഒന്നിൻ്റെ ഏഴ് ലൂക്കോ സുവിശേഷം പതിനേഴിൻ്റെ മുപ്പത് ഇതര ഭാഗങ്ങൾ സഭയ്ക്കു വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയെ സൂചിപ്പിക്കും ഈ വാക്ക് അപ്പോ കാലിപ്സിസ് എന്ന വാക്ക് ഒന്ന് കൊരിന്ത്യർ ഒന്നാമധ്യായം ഏഴാം വാക്യം കൊലോസ്യ ലേഖനം മൂന്നാമധ്യായം നാലാം വാക്യം ഒന്നു പത്രോസ് ഒന്നാം ഒന്നാമധ്യായം ഏഴും പതിമൂന്നും വാക്യങ്ങൾ ഈ രണ്ട് പദങ്ങൾ കൂടാതെ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഗ്രീക്ക് പദം എപ്പിഫാനിയ എന്നാണ് എപ്പിഫാനിയ ഇത് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന മൂന്നാമത്തെ പദമാണ് എപ്പി ഫാനസ് എന്നീ ഗ്രീക്ക് പദങ്ങളുടെ സംയുക്തമാണ് ഈ വാക്ക് ഇതിനർത്ഥം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക ശോഭിക്കാൻ ഇടയാക്കുക പ്രദർശിപ്പിക്കുക എന്നിത്യാദി അർത്ഥമാണ് എപ്പി ഫാനേസ് എന്ന ഈ വാക്കിനുള്ളത് രണ്ടിടങ്ങളിൽ സഭയുടെ ഉൽപ്രാവണത്തെ സംബന്ധിച്ചും മറ്റ് രണ്ടിടങ്ങളിൽ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെ സംബന്ധിച്ചും ഈ വാക്കുകൾ പരാമർശിക്കുന്നുണ്ട് ഉൽപ്രാവണത്തെ സംബന്ധിച്ച് ഈ വാക്കുപയോഗിച്ചിരിക്കുന്നത് ഒന്ന് തിമത്തിയോസ് ആറിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയും രണ്ട് തിമത്തിയോസ് നാലാമധ്യായം എട്ട് വരെയുമാണ് ഈ പദം മഹത്വപ്രത്യക്ഷതയ്ക്കു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ രണ്ട് തിമത്തിയോസ് നാലിൻ്റെ ഒന്ന് തീത്തോസ് രണ്ടിൻ്റെ പന്ത്രണ്ട് ഇത്രയുമാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട ഗ്രീക്ക് പദങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ നിർവചനമാണ് നാം ഇതുവരെ ചിന്തിച്ചത് തുടർന്ന് നമ്മൾ ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഓർപ്പിച്ചതുപോലെ സഭയുടെ ഉൽപ്രാപണത്തോടുള്ള ബന്ധത്തിൽ നിലവിലിരിക്കുന്ന നാല് വാദഗതികളാണ് പഠിക്കാൻ പോകുന്നത് അതിലൊന്ന് ഭാഗിക ഉൽപ്രാപണവാദം ഇത് സഭയോടുള്ള ബന്ധത്തിലെ ഉൽപ്രാപണത്തിൻ്റെ ആദ്യത്തെ ചിന്താഗതിയാണ് ഈ പഠനമെന്ന് പറയുന്നത് മഹോബദല കാലത്തോടുള്ള ബന്ധത്തിലല്ല പിന്നെയോ അന്ന് രൂപാന്തരപ്പെടുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിലാണ് ഈ വാദഗതി ഇരിക്കുന്നത് ഈ വാദഗതിക്കാർ പഠിപ്പിക്കുന്നത് സഭയുടെ ഉൽപ്രാപണ സമയത്ത് എല്ലാ വിശ്വാസികളും എടുക്കപ്പെടുകയില്ല പ്രത്യുത അതിനായി നോക്കി പാർത്തിരുന്നവരും അവരെ അതിന് അർഹരാക്കി തീർക്കത്തക്കവണ്ണം അധ്യാത്മിക നേട്ടങ്ങൾ കൈവരിച്ചവരും മാത്രമാണ് എടുക്കപ്പെടുന്നതെന്ന് അവർ വാദിക്കുക ഇതാണ് ഇതിനകത്തെ വാദം സഭയിലുള്ള വിശ്വാസികൾ മൊത്തമാകെ ഒരുമിച്ച് ഉൽപ്രാപണം ചെയ്യത്തില്ല ഭാഗികമായ ഒരു ഉൽപ്രാവണം അതായത് യേശുക്രിസ്തുവിൻ്റെ വരവിനെ നന്നായി നോക്കി പാർത്തവരും അതിനുവേണ്ടി അർഹരായി തീരേണ്ടതിന് ആത്മീയ നേട്ടങ്ങൾ കൈവരിച്ചവരുമാണ് ആ ഗ്രൂപ്പിലുള്ളത് എന്നാണ് അവരെ പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതികൾക്കെല്ലാം തുരങ്കം വയ്ക്കുന്ന ഒരു പഠനമാണ് ഒരു വാദഗതിയാണ് ഈ ഭാഗിക ഉൽപ്രാവണം എന്നുള്ള വാദഗതി ഈ വാദഗതിക്ക് ദൈവവചനം കൂട്ടു നിൽക്കുന്നില്ല ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറയാറുണ്ട് ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ പോയില്ലെങ്കിൽ എടുക്കപ്പെടുകയില്ല എന്ന് ഇനിയും ഈ വാദത്തിൻ്റെ ഈ പഠനത്തിൻ്റെ വൈകല്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ് ഒന്ന് ഇതിൻ്റെ ഈ പഠനത്തിൻ്റെ വൈകല്യങ്ങളിലൊന്ന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ മൂല്യത്തെ കുറച്ച് കാണുകയാണ് ഈ വാദഗതി ഈ ഭാഗീയമായ ഉൽപ്രാവണത്തിൻ്റെ പഠനം കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ അമൂല്യം വില കുറച്ച് കാണുകയാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രീതിപ്പെടുത്തൽ രണ്ടാമത്തേത് അനുരഞ്ജനം മൂന്നാമത് വീണ്ടെടുപ്പ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ ഈ മൂന്ന് വസ്തുതകളാണ് അടങ്ങിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്താൽ ഒന്ന് പ്രീതിപ്പെടുത്ത് ആരെ പ്രീതിപ്പെടുത്തി ദൈവത്തെ പ്രീതിപ്പെടുത്തി എപ്പേസ് ലേഖനം അഞ്ചാമധ്യായം രണ്ടാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട് യേശു ക്രിസ്തു ദൈവത്തിന് പ്രസാദകരമായ യാഗമായി തീർന്നു എന്നുള്ളത് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നുണ്ട് അത് ആ യാഗത്തിലൂടെ ക്രൂശുമരണത്തിലൂടെ പിതാവാം ദൈവത്തെ പുത്രൻ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്തത് ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്നാനസമയത്തും മലയിൽ രൂപാന്തരപ്പെട്ടപ്പോഴും പിതാവിങ്കിൽ നിന്നുള്ള സാക്ഷ്യം ഈ പുത്രനുണ്ടായി പുത്രൻ കൂടെ കൂടെ പറയുന്ന കാര്യമുണ്ട് ഞാൻ എൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കുന്നു ഒരിക്കൽ അവിടുന്ന് പറഞ്ഞതെന്താണ് ഞാൻ എപ്പോഴും എൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായിട്ട് വിടുന്നില്ല അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശം പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ക്രൂശു മരണത്തിലൂടെ പിതാവായ ദൈവത്തെ പ്രീതിപ്പെടുത്തി പ്രസാദിപ്പിച്ചു യശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അത് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമായിരുന്നു പുത്രൻ ക്രൂശിൽ മരിക്കുക എന്നുള്ളത് ആ പ്രീതിപ്പെടുത്തൽ ക്രൂശു മരണത്തിലൂടെ സംഭവിക്കുക ചെയ്തത് രണ്ടാമത് ക്രൂശു മരണത്തിൽ ഉൾപ്പെട്ട കാര്യം അനുരഞ്ജനമാണ് അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിരപ്പ് എന്നാണ് ആര് തമ്മിലാണ് ക്രൂശു മരണത്താൽ നിരന്നത് ദൈവവും മനുഷ്യനും തമ്മിലാണ് നാം കൊലൂസ്വലേഖനം എടുക്കുക എപ്പീസ്വലേഖനം എടുക്കുക അവിടെയെല്ലാം ആവർത്തിച്ച് റോമാലേഖനത്തിലുമുണ്ട് നിരപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട് കൊലോസ് ലേഖനത്തിലും എപ്പേസ് ലേഖനത്തിലും ഉപയോഗിച്ചിരിക്കുന്ന പദം ഇതാണ് മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മേ അപ്പോൾ മനുഷ്യവർഗം മുഴുവൻ ദുഷ്പ്രവർത്തികളാൽ പാപത്താൽ ദൈവമുമ്പാകെ ശത്രുക്കളായി മാറി അകന്ന് പോകേണ്ടി വന്നു ഇങ്ങനെ അകന്ന് ശത്രുക്കളായി തീർന്നവർ തമ്മിലല്ലേ ഒരു നിരപ്പ് വേണ്ടത് ആദ്യ ക്രൂശ്വ മരണത്താൽ സംഭവിച്ചു റോമാലേഖനം മൂന്നാമധ്യായത്തിലും അഞ്ചാമധ്യായത്തിലും അങ്ങനെ മറ്റ് പല വേദഭാഗങ്ങളിലും കുരുൻതീർക്കെഴുതിയ ലേഖനത്തിലും എപ്പേശ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഒക്കെയായി ആ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം കൊണ്ട് ശത്രുവായിരുന്ന മനുഷ്യൻ നീരുമാനായ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക ചെയ്തത് ദൈവത്തിനു സ്തോത്രം അങ്ങനെ ഒരു അനുരഞ്ജനത്തിൻ്റെ പ്രവർത്തി ആ ക്രൂശുമരണത്തിലുണ്ട് മൂന്നാമത് ആ ക്രൂശുമരണത്തിലുണ്ടായിരുന്നത് വീണ്ടെടുപ്പാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ പ്രീതിപ്പെടുത്തലുണ്ടായിരുന്നു അത് ദൈവത്തെ അനുരഞ്ജനമുണ്ടായിരുന്നു അത് ദൈവവും മനുഷ്യനും തമ്മിൽ മൂന്നാമത് വീണ്ടെടുപ്പുണ്ടായിരുന്നു അവിടെ ആ വീണ്ടെടുപ്പിനാൽ പാപപ്രശനത്തിന് പരിഹാരം സംഭവിച്ചു പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾ ആ ക്രൂശുമരണത്തിൽ ഉണ്ടായിരിക്കെ ഈ ത്രിവിധ പ്രവൃത്തിയുടെ ഫലമായി രക്ഷ ഊനമറ്റതാണ് പാവി നീതീകരിക്കപ്പെടുകയും അത് മുഖാന്തരം ദൈവത്തിന് സ്വീകാര്യനാകുകയും ദൈവമകനായി തീരുകയും ചെയ്തു അങ്ങനെയുള്ളവരിൽ കുറച്ചു പേരു മാത്രമേ ഉൽപ്രാവണം ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത് അതാണ് ഞാൻ ഓർപ്പിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ സാധ്യതകളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ സാധ്യതകളെ കുറച്ച് കാണുന്ന നിഷേധിക്കുന്ന ഒരു പഠനമാണ് ഭാഗിക എന്നുള്ളത് കർത്താവ് അനുവദിച്ചാൽ അടുത്തത് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം കർത്താവ് സഹായിക്കട്ടെ അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ